ഇവിടെ പോയില്ലേ? മോൾ അമ്പലത്തിൽ നിന്ന്. ഇന്നെന്റെ ബർത്ത്ഡേ. ഓ ഹാപ്പി ബർത്ത്ഡേ. പോരെ. ഗോപൻ എവിടെ അങ്കിൾ? മോളുണ്ട്. ഈ വീട്ടിൽ ഒളിക്കാൻ സ്ഥലമില്ല. ഗോപാ, ഗോപാ, അയ്യോ സമയം 9 ആയോ? ഇറങ്ങാൻ നോക്കട്ടെ. ഗോപാ, ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ. ഒളിച്ചിരിക്കാനല്ല, പുറത്ത് ആരും വന്നിട്ടില്ല കേട്ടോ. ഓരോ കുരിശികൾ വരണതേ, ഇത് കേറണമില്ലേ? അത് പോണ വഴിക്ക് ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോകുന്നത് ഓട്ടർഷ അല്ല. അങ്ങനെ ഇറങ്ങിയേ? ഞാൻ ഇറങ്ങില്ല. മര്യാദക്ക് ഇറങ്ങി പിടിച്ചു വിളിച്ച് താഴേക്കടി ഞാൻ. ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. കള്ളനോ? നോണ പറയാൻ ശ്രമിക്കണ്ട, ഞാൻ കണ്ടു. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്ക കള്ള. ഒന്ന് പതുക്കെ പോന്നായിരേ. അതെ, ഒരു സംശയം, ഈ പോസ്റ്റ് ഓടിക്കാൻ പോയ ദിവസം എന്ത് കിട്ടും? എന്താ ചൂടാകുമ്പോ ഗോപനെ കാണാൻ എന്ത് ഭംഗിയാ. ആകെ മൊത്തം ഗോപന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടം. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം. നിന്റെ ഡയലോഗിൽ ഞാൻ വീഴില്ല മോളെ. അയ്യോ, അതിന് പറ്റിയ ഒരാള്. അപ്പൊ ഡ്രോപ്പ് ചെയ്യണ്ടേ. എനിക്കേ എന്റെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്, ഞാൻ നടന്നു പോക്കോളാം. ആയിക്കോട്ടെ, ഇത് നേരത്തെ പറയാറില്ലേ. പോവല്ലേ. ഒരു കാര്യം പറയട്ടെ, ഇന്നെന്റെ പിറന്നാളാ. അത് ശരി, ഏപ്രിൽ ഫസ്റ്റാ. അത് ഞാൻ മറന്നുപോയി. നമ്മുടെ ഈ ഉടക്കൊക്കെ മാറ്റി ഒന്ന് ഫ്രണ്ട്ലി ആവണ്ടേ. എന്റെ പിറന്നാളായിട്ട് എന്ത് ട്രീറ്റാ വേണ്ടേ? ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ ട്രീറ്റ് മാത്രമാക്കണ്ട, ഒരു 10 ഏക്കർ തെങ്ങും തോപ്പും ഒരു വീടും കൂടി മേടിച്ച കൂടുതൽ ഫ്രണ്ട്ലി ആവും. എങ്ങനെയുണ്ട് ബോബോ? ഇതേതാ പുതിയ കക്ഷി? ഇത് അമ്മ എന്തരാ? അയ്യേ, വിശ്വസിച്ചിട്ടുണ്ട്. ഒന്ന് പറ ഗോപാ, അപ്പൊ എങ്ങനെ വൈകിട്ട് വരുമോ? പിന്നെന്താ, ആനയാമ്പാരിയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ഈ സുന്ദരൻ റെഡി. കുളിക്കാറില്ലെങ്കിലും കുളിപ്പിക്കാൻ അവൻ എന്താ ഉത്സാഹം? കുളിപ്പിച്ച കിടത്തല്ലേ. ഉള്ളത് പറയാലോ, കൊറേ കാലം കൂടി ഇന്ന നിന്നെ ഞാൻ ഇത്ര സുന്ദരനായിട്ട് കാണുന്നത്. കൂടുതൽ സൂപ്പറല്ലേ? കംപ്ലീറ്റ് വൃത്തികേട് മാറി. എടാ, ഞാനൊക്കെ കുളിച്ചു കഴിഞ്ഞാലെങ്കിൽ എന്റെ വൃത്തികേട് മാറും. ഇവനൊക്കെ ഇവന്റെ ജന്മത്ത് കുളിച്ചാലും ഇവന്റെ വൃത്തികേട് മാറാൻ പോണില്ല. അതെ, മാറില്ല. മാറാനായിട്ട് അതിനു മാത്രം വൃത്തികേട് എനിക്കില്ലല്ലോ. മോനെ കരി, എന്താ നിന്നെ സുന്ദരനാക്കി തരടാ. നീ എന്തിനാ അവന്റെ വെക്കെട്ടുകാരനെ? ഇവിടെ മനുഷ്യ പ്രാന്ത് എടുത്തോണ്ടിരിക്കുമ്പോ അവന്റെ അമ്മമ്മടെ കോപം പറഞ്ഞോ. അല്ല ബാബാ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നിനക്ക് അവളെ ഇഷ്ടല്ലേ? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇഷ്ടായിരുന്നു, പക്ഷെ ഇനി അതൊന്നും നടക്കൂല്ലോ. എന്താ? എന്റെ എല്ലാ കള്ളത്തരങ്ങളും അവൾ കണ്ടുപിടിച്ചില്ലടാ. എടാ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും അബദ്ധങ്ങളൊക്കെയാണ് ചില ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്. അങ്ങനെ പറയരുത് മിസ്റ്റർ. എന്താ പേര്? എന്റെ പേര് റിയാസ്. മിസ്റ്റർ റിയാസ്, ഒരു പയ്യൻ കുറെ പെണ്ണുങ്ങളുടെ പുറകെ കുറെ കൊല്ലങ്ങളോളം നടന്നു. കംപ്ലീറ്റ് അബദ്ധങ്ങളല്ലേ പറ്റിയത്? എന്നിട്ട് ഒരു പ്രേമം പോലും ഉടലെടുത്തില്ലല്ലോ. സ്മാർട്ട് ബോയ് ആണ്. ആരാണത്? ഞാനാണ്. അതെ, ഞങ്ങളിവിടെ മനുഷ്യരുടെ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് അവൾ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണാ. കറക്റ്റ്. നീ നോക്കിയിട്ട് മാത്രമല്ല, ഞാൻ നോക്കിയിട്ടും അവള് കാണാൻ കൊള്ളാവുന്ന പെണ്ണാ. അവളുടെ ബർത്ത്ഡേ എന്നാണെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് അവിടെ പോണം. ഇന്ന് ഞാൻ അവിടെ പോകുന്നു. എന്നിട്ട്? എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. മാഡം, എല്ലാം റെഡിയായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും വൈകിയാൽ ചിലപ്പോ ഫുഡ് ഇല്ല. അവരൊക്കെ ഉടനെ എത്തും. You want any soft drinks, madam? വേണ്ട. Okay. Well, a whiskey brandy അങ്ങനെ വല്ലതും? Please don't disturb. എന്തെങ്കിലും ആയിക്കൂടെ. നല്ല പങ്ക്ച്വാലിറ്റി. ഇത്രയും നേരം കാത്തിരുന്ന് കാണാതായപ്പോ ഞാൻ വിചാരിച്ചു മാഷ് എന്നെ പറ്റിച്ചു. മന്ന ബുദ്ധികളെ പറ്റിക്കുന്നത് ശരിയാണോ? ദൈവം കോപിക്കും. അയ്യോ തമാശ, 1 മണിക്കൂറായി ഇവിടെ ഫുഡ് റെഡി ആയിട്ട്. ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അതേ കുട്ടി, എത്ര പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു? 10 പേർക്ക്. എന്താ, അതിനും കൂടുവോ? കൂടും കൂടും, ചിലപ്പോ ബില്ല് കൂടും.
അതിനെ കുറിച്ചൊന്നും ഇയാള് വറിയിടാവണ്ട. അവര് വൈകുന്നില്ലല്ലോ. ഇയാള് ഞെട്ടൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ പറയാം എന്താ സംഭവം വെച്ചാൽ, എന്റെ മൊത്തം ഫ്രണ്ട്സിനെയും എന്റെ വേറെ ഫ്രണ്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന്റെ ഭാര്യയുടെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് മാറി എന്നെ ചെലവ് ചെയ്യാനാ. എന്ത് ചെയ്യാം, ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവന്മാരുടെയും വയറുഫുള്ള്. ഈ ഫുഡ് കഴിച്ചിട്ടേ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ ശീതല വെയിറ്റ് ചെയ്യണ്ടാവും, ഫുഡ് വേസ്റ്റ് ആവും എന്നൊക്കെ. ആര് കേക്കാൻ, വൃത്തികെട്ടവന്മാര്. പക്ഷെ അവസാനം ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. എനിക്കാണെങ്കിൽ വിശപ്പുമില്ല, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ഫുഡ് മുഴുവൻ ഞാൻ കഴിച്ചാല്. സത്യം. ആർക്കെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. അതിപ്പോ നിർദ്ദേശിക്കാൻ ഒന്നുമില്ല, അയ്യർ സാറ് മതി. മതി എങ്കിൽ മതി, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. എതിർപ്പുണ്ട്, എല്ലാവർക്കും താല്പര്യമുള്ള ഒരാൾ മതി. അങ്ങനെ ഒരാളെ ഈ കോളനിയിലുള്ളൂ, എന്റെ മാഡം. അല്ല, ഈ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ അയ്യർ സാറും മാത്രമാ. എന്താ ഈ പറയുന്ന യോഗ്യത? കഴിവും പ്രാപ്തിയുള്ള ഒരാളെ എവിടെ ആവശ്യം? വ്യക്തി വൈരാഗ്യം തീർക്കേണ്ടത് ഇവിടെ വെച്ചല്ല, സംസാരിക്കുമ്പോ കുറച്ചൊക്കെ ഡീസൻസി കീപ്പ് ചെയ്യാം. അതെങ്ങനെയാ, സംസ്കാരം വേണ്ടേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരുടെയും പേര് നിർദ്ദേശിക്കാം, എന്നിട്ട് ഭൂരിപക്ഷം ആർക്കാന്ന് നോക്കാം. അതല്ലേ നല്ലത്? അതാ നല്ലത്. അപ്പൊ പിന്നെ ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചൊന്നും വരില്ല. ഞങ്ങൾ ചിലപ്പോ തെരഞ്ഞെടുക്കും, എടുക്കാതിരിക്കും. ചിലപ്പോ പ്രസിഡന്റേ വേണമെന്ന് വെക്കും. അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ബാക്കി ശക്തികളുടെ ഇടപെടലോടെ വേണ്ട. ആ കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തെരഞ്ഞെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ ഒന്നല്ലല്ലോ. ഓ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് തീരുമാനിക്കും. അരവിന്ദേട്ടാ, ഞാനൊന്നും പറയുന്നില്ല. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കൂടുതൽ പറഞ്ഞ് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഡീസൻസ് ഇല്ല എന്നൊക്കെ തോന്നും, കാരണം അതില്ലാത്തത് കൊണ്ടാ. എന്നാ ഒരു കാര്യം, ഒരു കാര്യം ചെയ്യണ്ട. ഇവിടെ പ്രസിഡന്റും വേണ്ട, സെക്രട്ടറിയും വേണ്ട. ഈ മീറ്റിംഗ് അങ്ങോട്ട് പിരിച്ചുവിടുക. അല്ല പിന്നെ ആ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട എന്താ ചെയ്യ. ഈ ഐക്യം ഐക്യം എന്ന് പറയുന്നത് ഇങ്ങനെ വേണം. അതൊക്കെ പറയാൻ അവിടെ. അല്ല അങ്കിൾ, ഈ കസ്തൂരി രംഗസ്വാമി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശരി. അപ്പൊ ഇത്രയും നേരം കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും മനസ്സിലായില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. എന്റെ മോളെ, രണ്ടു പേർക്കും ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം, നല്ല ഒന്നാന്തര പ്രൊഫഷനും കയ്യിലുണ്ട്. പറഞ്ഞിട്ട് എന്താ ഈഗോ? അങ്ങനെ നോക്കിയാലേ സൊസൈറ്റിയിൽ ആർക്കാ ഈഗോ ഇല്ലാത്തെ? അത് സ്വന്തം കുടുംബത്തിലായാ എന്താ ചെയ്യാ? അപ്പൊ അവര് ഭാര്യ ഭർത്താക്കന്മാരാ? പിന്നെയും ചോദിക്കണോ? ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ തമ്മിത്തല്ല് കാണാൻ പറ്റാഞ്ഞിട്ടാ ഇവരുടെ മകൻ നാടുവിട്ടത്. ആഹാ, അങ്ങനെ ഒരു കക്ഷിയും കൂടി ഉണ്ടോ? എവിടെയാ എന്താന്ന് ദൈവത്തിന് പോലും അറിയില്ല. അല്ല അങ്കിൾ, നമുക്ക് ഇവരെ രണ്ടുപേരെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കണ്ടേ? എന്ത്? ഇത്രയും ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുന്ന ഈ കോളനിയിലെ രണ്ടുപേരും മാത്രം ശത്രുത വെച്ച് പുലർത്തുന്നത് ശരിയാണ്? അടുത്ത് താമസിക്കുന്ന നമ്മളെ വേണ്ടേ മുൻകൈ എടുക്കാൻ? മോളെ, നിനക്ക് അറിയാഞ്ഞിട്ടാ അവര് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ. കാശ്മീരിന്റെ സ്ഥാനത്ത് സ്വാമിനാഥൻ ആണെന്നേ ഉള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ പിന്നെയും ചേരും, പക്ഷെ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടാ. ഇങ്ങനെയുള്ള മുൻവിധികൾ ഒരു കാര്യത്തിലും എടുക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെ കൂട്ടി യോജിപ്പിക്കാൻ നടക്ക്, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ലജാ, പരിഹസിക്കൊന്നും വേണ്ട. ഈ ശീതൽ വിചാരിച്ച് അവര് ചേരും എന്നൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ബെറ്റ് ഉണ്ടോ? ബെറ്റ് വെക്കാം. ഞാൻ ഈ ബെറ്റി തോറ്റ എന്റെ ഈ പാവച്ചനെ പഴയ കൊണ്ട് ഞാൻ മൊട്ടടിക്കും. എന്നാ ഞാൻ ഈ ബെറ്റി തോറ്റ ഈ പാവങ്ങളുടെ തല തിരുപ്പതി കൊണ്ടുപോയിട്ട് മൊട്ടയടിക്കും. മാറ്റമില്ലോ. എന്ത് പറയണം? നിങ്ങൾക്ക് മൊട്ട അടിച്ച് കളിക്കാനുള്ളതാണോ എന്റെ തല? നീയല്ലേ ഈ കുട്ടിനെ ഒരു കള്ളത്തരങ്ങൾ പഠിപ്പിക്കണേ? അച്ഛൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ. പൗഡർ കൂടുതലിട്ടേക്കാം, ഇരുട്ടത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ഉറങ്ങാൻ പോകണു? ഉറങ്ങാൻ പോകണു? ചെറുപ്പം മുതലെന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്ന എന്തോരം മനുഷ്യന്മാരാണ് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണത്തേക്ക് എടുക്കാല്ല. നാട്ടുകാർക്കും സൗകര്യവുമല്ല. സൗകര്യവും അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരനെ വിളിച്ചിട്ടുണ്ട്. മാഡത്തിനെ ഒന്ന്, മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരിയെന്നാ. അല്ല എന്തെങ്കിലും പറയണോ?
ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണ ഉണ്ട് കൊള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പെട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറെ ഒരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും നിങ്ങൾ വീട്ടിയേ. കെട്ടിക്കോളൂ, കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ടും ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചാളായി, പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ് തന്നെ എന്തിനും. അല്ല, പണത്തിനൊക്കെ എപ്പോഴാ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയാവുമ്പോ ഞാൻ തിരിച്ചുതരാം കേട്ടോ. അത് അത് ഗോൾഡോൾഡാ മുക്കൊണ്ടോണെന്ന്. അത് ശരി. അപ്പൊ പാവത്തിന് പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ. ഒരിക്കലും അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താലി കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടങ്ങണ്ടായിരിക്കുമെന്ന്. കാരണം മുക്കുമണ്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പെങ്ങനെ എന്ത് പുറത്താരും പറയൂല്ല. പറഞ്ഞ അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാ. തെങ്ങി കയറാൻ പറഞ്ഞ അപ്പൊ കയറും. ഇറങ്ങാൻ പറഞ്ഞ പക്കനേറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ലേ, ഇതോട് കൊണ്ടുവയ്ക്കും. ഇന്നലെ വന്നിരുന്നു സരോജ പറഞ്ഞു എനിക്ക് മാഡത്തിനോട് ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്റെ ചേച്ചിയും ഹസ്ബൻഡും കുറച്ചുനാളെ അകന്ന് താമസിക്കാം. എന്താ കാരണം? കാരണം പ്രൊഫഷണൽ ഈഗോ. രണ്ടുപേരും ഡോക്ടേഴ്സാ, ഒരു കുഞ്ഞും ഉണ്ട്. ചേച്ചി പറയുന്നു ഡൈവോഴ്സ് വേണമെന്ന്. എന്താ മാഡം ഇപ്പൊ ചെയ്യാം? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഭാര്യയുടെ ഭാഗത്തുനിന്നായാൽ ഏറ്റവും നല്ലത്. പുരുഷൻ ഏത് വഴിയോരത്തും അന്തി ഉറങ്ങാം, സ്ത്രീക്കത് പറ്റില്ലല്ലോ. അവൾക്ക് സുരക്ഷിതമായ ഒരിടം വേണം. ചുരുക്കി പറഞ്ഞ സ്ത്രീ തോറ്റെടുക്കണമെന്നർത്ഥം. എന്നാ പിന്നെ മാഡത്തിനത് ചെയ്തൂടെ.